പ്രിയമുള്ള കുട്ടികളെ നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്ററാണ്, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനലൈസിസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ആകാശ കണ്ണുകളും അതിനൊക്കെ അറിവിൻ്റെ വിസ്മയവും. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനലൈസിസ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം വളരെ കമ്പ്യൂട്ടറിലും അതിനൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം അറിയാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ഈ ജിയോഗ്രഫിയിൽ ഈ പറയുന്ന നമ്മുടെ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ്സ്, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളും അതിനൊക്കെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഒക്കെ തന്നെ നമ്മുടെ ഭൂമിശാസ്ത്ര പഠനത്തിന് എത്രയധികം സഹായിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനലൈസിസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ കുറെ, അതായത് ജിയോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന, ഭൂമിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളെയും അല്ലെങ്കിൽ ടെക്നോളജികളെയും കുറിച്ചുമാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒന്നാണ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന് പറയും. റിമോട്ട് സെൻസിങ്, ഇപ്പൊ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഏതാണ്ട് 19th century മുതൽ 19-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫി. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ മൊബൈലിലും അല്ലെങ്കിൽ മറ്റുള്ള ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ എടുക്കുന്ന ഈ ഫോട്ടോയൊക്കെ റിമോട്ട് സെൻസിങ് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊക്കെ റിമോട്ട് സെൻസിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് വളരെ, എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അർത്ഥം വരുന്നത് വളരെ അകലെയുള്ള ഒരു വസ്തുവിനെ നമ്മളവിടെ പോയി അതിനെ തൊടാതെയോ അല്ലെങ്കിൽ അതിനടുക്ക് ചെല്ലാതെയോ ഒക്കെ തന്നെ വളരെ ദൂരെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സംവേദന ഉപകരണം, ഇപ്പോൾ ക്യാമറ ആവാം സാറ്റലൈറ്റ് ആവാം, അത്തരത്തിലുള്ള ഒരു ഉപകരണം വഴി അതിൻ്റെ സ്ഥാനവും അതിൻ്റെ സൈസും അതിൻ്റെ പൊസിഷനും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദൂര സംവേദനം. വിദൂരതയിലുള്ള ഒരു വസ്തുവുമായി നമ്മൾ സംവേദനം നടത്തുന്ന ഒരു ടെക്നോളജിയാണ് റിമോട്ട് സെൻസിങ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് റിമോട്ട് സെൻസിങ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ദ ഇൻവെൻഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ഇൻ 19th century ഹാസ് ബ്രോട്ട് എബൌട്ട് ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ഡാറ്റ കളക്ഷൻ. അപ്പൊ 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വളരെ പ്രചുര പ്രചാരം നേടിയിട്ടുള്ള ഈ ഫോട്ടോ എടുക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിക്കുന്നത്, നമ്മുടെ ഭൂമിയിൽ ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണ്. അത് നമ്മുടെ വിവരശേഖരണത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ഡേറ്റ കളക്ഷൻ. വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ദ ഇൻവെൻഷൻ ഓഫ് ഫോട്ടോഗ്രാഫി, അതായത് ഫോട്ടോഗ്രാഫിയുടെ കണ്ടെത്തൽ സഹായിച്ചു. ദ പോസിബിലിറ്റി ഓഫ് ക്യാപ്ചറിങ് ഫോട്ടോഗ്രാഫ്സ് ഫ്രം ഹയർ എലിവേഷൻ മൗണ്ടിങ് ക്യാമറാസ് ആൻഡ് ബലൂൺസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് ഹാസ് ബീൻ എക്സ്പ്ലോർഡ് എവർ സിൻസ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ വളരെ, നമുക്കിപ്പോൾ ഒരു പക്ഷേ ഒരു കുന്നിൻ്റെ അപ്പുറത്ത് സൈഡിലുള്ള ഒരു കാര്യം നമുക്ക് ഫോട്ടോ എടുക്കണം, അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ക്യാമറ ഉയർത്തിയെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്ന് നമുക്കൊരു പക്ഷേ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ കഴിയില്ല. ആ ഒരു സമയത്ത് അവരതിന് മുകളിലുള്ള അല്ലെങ്കിൽ നമുക്ക് ചെന്നെത്തിപ്പെടാനോ കാണാനോ പറ്റാത്ത സ്ഥലങ്ങളെ കുറിച്ച് എടുക്കുന്നതിന് വേണ്ടി അവരന്ന് ഉപയോഗിച്ചിരുന്നത് എയർ ബലൂണുകൾ, അതായത് ബലൂണുകൾ നിറച്ചിട്ട് എയർ ബലൂണിൽ നിറച്ച് ബലൂൺ പെരുക്കിയിട്ട് ഈ ബലൂണിൻ്റെ മൂട്ടിൽ ക്യാമറ ഘടിപ്പിക്കും. ഘടിപ്പിച്ചിട്ട് ബലൂൺ മുകളിലേക്ക് ഉയർത്തിയിടുമ്പോൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് താഴെയുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശാലമായ ഒരു ഏരിയ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എയർക്രാഫ്റ്റിലും വിമാനങ്ങളിലും മറ്റും ക്യാമറകൾ ഘടിപ്പിച്ച് ഉയരത്തിൽ പോയതിന് ശേഷം താഴെയുള്ള വളരെ വിശാലമായ ഏരിയ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ അന്ന് പറ്റുമായ. എയർക്രാഫ്റ്റ് ഹാസ് ബീൻ എക്സ്പ്ലോർഡ് ഇവർ സെൻസ്. ദ ഡേറ്റ കളക്ഷൻ യൂസിങ് സാറ്റലൈറ്റ്സ് ബിഗാൻ ഇൻ 1960. അതിനുശേഷമാണ് നമ്മൾ സാറ്റലൈറ്റുകൾ യൂസ് ചെയ്തിരുന്നത്. 1960-കൾക്ക് ശേഷമാണ് നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ, നമ്മൾക്ക് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിലെ വസ്തുതകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഏകദേശം 1960-കൾ മുതലാണ്. അലോങ് വിത്ത് ദ ക്യാമറാസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് വെയർ ആൽസോ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഡേറ്റ കളക്ഷൻ. അപ്പോൾ പലതരത്തിലുള്ള ക്യാമറകളും അതോടൊപ്പം തന്നെ പല പല സ്കാനറുകളും ഒക്കെ ഉപയോഗിച്ച്
നമ്മളെ വിവരശേഖരണം ആദ്യകാലഘട്ടം മുതലേ ഇത്തരത്തിൽ പല രീതികളും ഇപ്പോൾ ക്യാമറ ഉപയോഗിച്ച് ബലൂണുകളിൽ കെട്ടി ഉപയോഗിച്ച് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വിമാനങ്ങളിൽ ഘടിപ്പിച്ച് ക്യാമറയെ ഘടിപ്പിച്ച് ഫോട്ടോ എടുത്തു തുടങ്ങി. പിന്നീട് സാറ്റലൈറ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. വളരെ വിശാലമായ ഒരു പ്രദേശത്തെ മുഴുവനായിട്ട് നമുക്ക് പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അങ്ങനെ ടെക്നോളജിക്കലായിട്ട് വളരെയധികം അഡ്വാൻസ് ഉണ്ടായി. സച്ച് മെത്തേഡ് ഓഫ് കളക്ടിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ് പ്ലേസ് ഓർ ഫിനോമിന വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട് ഈസ് റിമോട്ട് സെൻസിങ്. ഇപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ് റിമോട്ട് സെൻസിങ്, വാട്ട് ഈസ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. അതായത് ഈ മെത്തേഡ് ഓഫ് കളക്ടിംഗ് ഇൻഫർമേഷൻ, അതായത് ഇതൊരു സാങ്കേതിക വിദ്യയാണ്. എന്തിനുള്ള സാങ്കേതിക വിദ്യയാണ്? കളക്ടിംഗ് ഇൻഫർമേഷൻ, വിവരശേഖരണത്തിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. എന്തൊക്കെ കുറിച്ചാണ്? അബൌട്ട് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു, പ്ലേസ്, ഒരു സ്ഥലം, ഓർ ഫിനോമിന, ഒരു പ്രതിഭാസം, അത് അവയെല്ലാം തന്നെ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട്, അവയുമായി നേരിട്ട് ബന്ധമില്ലാതെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അതിൽ പോയി സ്പർശിക്കാതെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുക്ക ചെല്ലാതെയോ തന്നെ വളരെ വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ ഒരു സ്ഥലത്തെയോ കുറിച്ച് മനസ്സിലാക്കുന്ന സാങ്കേതിക വിദ്യയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്? റിമോട്ട് സെൻസിങ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓബ്ജക്ട് പ്ലേസ് ഓർ ഫിനോമിന വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട്, ഇവയുമായി നമ്മൾ നേരിട്ട് ബന്ധമില്ലാതെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്, ഈസ് റിമോട്ട് സെൻസിങ്. ഇതിനെ നമ്മൾ ഏതെന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയും. അപ്പോഴത്തേക്ക് ഇനി ഈ റിമോട്ട് സെൻസിങ്ങിനായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറ, സാറ്റലൈറ്റ് അങ്ങനെ പല കാര്യങ്ങളും പറയും. അപ്പൊ അതൊക്കെ പല പല ഡിവൈസസ് ആണ്, പല പല ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ് ആർ കാൾഡ് സെൻസേഴ്സ്. സെൻസർ എന്ന് പറഞ്ഞാൽ സംവേദകം. ഇത് നമുക്ക് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തന്നെ അറിയാം, നമ്മൾ ഈ ടി വിയിലൊക്കെ റിമോട്ട് ഉണ്ടല്ലേ. അപ്പൊ റിമോട്ടിൽ നമ്മൾ റിമോട്ട് വെച്ച് നമ്മൾ ഇപ്പൊ നെക്സ്റ്റ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വോളിയം കൂട്ടുമ്പോഴോ ഒക്കെ ടി വിയിൽ അത് ആക്ച്വലായിട്ട് വർക്ക് ആകുന്നുണ്ട്. അതിനുള്ള കാരണം, ഈ റിമോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു തരംഗം പോകുന്നു, റേസ് പോകുന്നു, നമ്മൾ കാണാൻ കഴിയുന്നില്ല. അത് പോയി ടി വിയിൽ പോയി അതിനൊരു കമാൻഡ് കൊടുത്തിട്ട് അതിന്റെ റിപ്ലൈ ഇവിടുത്തെ വരുമ്പോഴാണ് അവിടെ ആ ഫംഗ്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പല പല സ്കാനറുകളും സെൻസറുകളും ക്യാമറകളും ഒക്കെ, അപ്പൊ ഈ ക്യാമറകളെയും സെൻസർ സ്കാനേഴ്സിനെയും ഒക്കെയാണ് നമ്മൾ സെൻസറുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ പല വാഹനങ്ങൾക്കും സെൻസറുകളൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ കേൾക്കാറുണ്ട് സെൻസർ വെച്ചുള്ള വണ്ടിയാണ് എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തിൽ സെൻസറുകൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ അധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ക്യാമറ ആവാം, ചിലപ്പോൾ സ്കാനർ ആവാം, ചിലപ്പോൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള പല പല ഡിവൈസസ് ആവാം. അപ്പൊ ദ സെൻസേഴ്സ് റെക്കോർഡ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റിഫ്ലക്റ്റഡ് ബൈ ഓബ്ജക്ട്. അപ്പൊ ഈ സെൻസറുകൾ എങ്ങനെയാണ് അതിനെ ഒരു സാധനത്തിനെ റെക്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് ഈ ഒബ്ജക്റ്റുകളിൽ നിന്നുണ്ടാകുന്ന, ഈ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അത് ഓരോ വസ്തുക്കളും പ്രതിഫലിപ്പിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേരിയേഷൻ അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ വ്യത്യസ്തമായിരിക്കും. ആ ഇതിനെ ഐഡന്റിഫൈ ചെയ്താണ് അത് എന്ത് ഒബ്ജക്റ്റ് ആണെന്ന് ഈ സെൻസറുകൾ മനസ്സിലാക്കുന്നത്. ദ സെൻസേഴ്സ് റെക്കോർഡ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ഒബ്ജക്ട്, ഓരോ വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന ഇതിനനുസരിച്ച്, അതായത് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലനുസരിച്ചാണ് നമ്മൾ ആ വസ്തുക്കളുടെ സൈസ് അല്ലെങ്കിൽ റീപ്ലേസ് അതിൻ്റെ പ്ലേസ് അതിൻ്റെ ഫിനോ അതെന്ത് ഫിനോമിനയാണ് അല്ലെങ്കിൽ അതെന്ത് ഓബ്ജക്റ്റ് ആണെന്നൊക്കെയുള്ള ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ദ കരിയർ ഓൺ വിത്ത് ദ സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കാൾഡ് എ പ്ലാറ്റ്ഫോം. ഇപ്പം നമ്മൾ എവിടെയാണോ ഈ ക്യാമറ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കാനർ അല്ലെങ്കിൽ അതേ കണക്കുള്ള സംഭവങ്ങൾ, സാറ്റലൈറ്റ്, ഇതൊക്കെ എവിടെയാണോ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ആ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിള്, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ക്യാമറ, അതൊരു ഡിവൈസാണ്. ഈ ഡിവൈസ് നമ്മൾ സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു, വെച്ചിട്ട് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുക. അപ്പൊ ആ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയും. അപ്പൊ സെൻസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ബലൂൺസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. അപ്പം ഇത്തരത്തിലുള്ള സെൻസേഴ്സ്, സെൻസർ എന്നാൽ ക്യാമറ ആവാം, സ്കാനർ ആവാം, അങ്ങനെയുള്ള പല ഇലക്ട്രോണിക് ഒബ്ജക്റ്റുകളെ നമ്മൾ സെൻസറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് അപ്പോൾ ഈ ഒബ്ജക്റ്റുകളെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബലൂണുകളിലും എയർക്രാഫ്റ്റുകളിലും സാറ്റലൈറ്റിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതിൽ ബലൂണുകൾ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ് ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെൻസറുകൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സെൻസറുകൾ ഘടിപ്പിക്കുന്ന ആ ഒരു ഫിക്സ് ചെയ്യുന്ന ഏരിയയാണ് നമ്മളേതെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ദ കരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ് ആർ പ്ലാറ്റ്ഫോം. ദെൻ സെൻസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ബലൂൺസ്, എയർക്രാഫ്റ്റ് ആൻഡ് സാറ്റലൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് എനർജി. ദ പ്ലാറ്റ്ഫോം റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇനി ഇതിനനുസരിച്ച്, ഈ പ്ലാറ്റ്ഫോമിനനുസരിച്ച് നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ പലതായിട്ട് തരംതിരിക്കും. ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ്. ഇനി അടുത്തത് റിമോട്ട് സെൻസിങ്ങിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി.
നമുക്ക് എവിടുന്നാണോ അതിൻ്റെ ഊർജം ലഭ്യമാകുന്നത് അതിനനുസരിച്ച് നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ പലതായിട്ട് തരംതിരിക്കാം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ് മറ്റൊന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഈ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിയഡ് ഔട്ട് വിത്ത് ഹെൽപ് ദ സോളാർ എനർജി, ഈസ് നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ്. പാസീവ് എന്നുകൊണ്ട് ആക്റ്റീവ് ഉണ്ട്, അതായത് പ്രത്യക്ഷ വിദൂര സംവേദനവും പരോക്ഷ വിദൂര സംവേദനവും. ഇപ്പൊ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കാനാണ്, കാരണം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സഹായത്താൽ തന്നെ എടുക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ വിമാനത്തിലോ അല്ലെങ്കിൽ മറ്റേലൊക്കെ വെച്ചിരുന്ന ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളും പടങ്ങളും മറ്റും ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അതിനെ സഹായിക്കുന്ന എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പൊ സൂര്യനിലെ ഊർജ്ജം ഉപയോഗിച്ച് ഈ റിമോട്ട് സെൻസിങ് നടത്തുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ഏത്? പാസീവ് റിമോട്ട് സെൻസിങ്. ഹിയർ ദ സെൻസേഴ്സ് ഡു നോട്ട് എമിറ്റ് എനർജി ബൈ ഇറ്റ്സെൽഫ്. അപ്പൊ ഇവിടെ ഒരിക്കലും ആ സെൻസറുകൾ അവ പ്രകാശങ്ങളോ മറ്റൊന്നും പുറപ്പെടുവിക്കുന്നില്ല, കാരണം അവയ്ക്ക് ആവശ്യമായിട്ട് ഒരു സ്ഥലത്തെ ഐഡന്റിഫൈ ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ആവശ്യമായ വെളിച്ചം സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിമോട്ട് സെൻസിങ്ങിനാണ് പാസീവ് എന്ന്. എന്നാൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സോഴ്സ്. ഇപ്പൊ നമ്മൾ മൊബൈൽ ക്യാമറ ഇട്ട് എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മൾ സാധാരണ നല്ല വെളിച്ചം ഉള്ളിടത്താണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ അവിടെ ആ വെളിച്ചമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അത് സൂര്യനാണ് അവിടെ സഹായിക്കുന്നത്. അപ്പൊ സൂര്യന്റെ സഹായത്തോടു കൂടി നമ്മൾ ആ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ പാസീവ് റിമോട്ട് സെൻസിങ്ങും അല്ലെങ്കിൽ പരോക്ഷ വിദൂര സംവേദനവും. എന്നാൽ നമ്മളൊരു ഇരുട്ടുമുറിയിലോട്ട് ഇരിക്കുമ്പോൾ അവിടെ വെളിച്ചം വരുന്നില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സോഴ്സ് കൊടുക്കുകയാണ്, കൃത്രിമമായിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകത, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും. അപ്പൊ പാസീവ് റിമോട്ട് സെൻസിങ്ങില് നമുക്ക് സോളാർ എനർജിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ റിമോട്ട് സെൻസിങ്ങിനെ നമ്മളെ എനർജി ഊർജത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തരംതിരിവുകളാണ് നമ്മളിത് പറഞ്ഞത്, അതായത് പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും. ഇനി നമുക്ക് അതിന്റെ പ്ലാറ്റ്ഫോം, നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ സെൻസർ അല്ലെങ്കിൽ ക്യാമറ എവിടെയാണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ആ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഭൂതല ഛായാഗ്രഹണം, പിന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ആകാശീയ വിദൂര സംവേദനം, അടുത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ നമുക്ക് ഉപഗ്രഹ വിദൂര സംവേദനം, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോൾ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ചിട്ടുള്ളു, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇതിലെവിടെയായാലും ഇതിലെല്ലാത്തിലും എവിടെയാണോ ആ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ പിക്ചർ നോക്കിയാണ് കണ്ടത്, നമ്മുടെ ഒരാളിൽ നിന്ന് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന ആൾ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഏരിയൽ റിമോട്ട് സെൻസിങ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ക്യാമറ വെച്ചിട്ട് എയർക്രാഫ്റ്റിൽ. ഇപ്പോൾ എയർക്രാഫ്റ്റിൽ നിന്ന് വെച്ചിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ഇത്രയും വൈഡായിട്ടുള്ള ഏരിയ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ അത് ഏരിയ റിമോട്ട് സെൻസിങ്. പിന്നെ അടുത്ത് സാറ്റലൈറ്റ് നോക്കി, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ആ ഏരിയ റിമോട്ട് സെൻസിങ്, സോറി, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാം. ആദ്യം നമുക്ക് ഭൂതല ഛായാഗ്രഹണം. ഇത് നമ്മൾ സാധാരണ എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ദ മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ദ എർത്ത്സ് ടോപ്പോഗ്രാഫി ഈസ് യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട് ഈസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. നമ്മുടെ ഭൂതലത്തിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിത്രങ്ങൾ എടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഈ ക്യാമറ അല്ലെങ്കിൽ ഇത് വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലവുമായി ബന്ധപ്പെട്ട് അടുത്തായിരിക്കും സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരാളിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു സ്റ്റാൻഡിൽ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് ഈ പിന്നെ ക്യാമറയോ സെൻസറോ ഘടിപ്പിച്ചിട്ടെടുക്കുന്ന ഫോട്ടോഗ്രാഫികളെയാണ് നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏരിയ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഒബ്റ്റൈനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് സർഫസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സ്കൈ ബൈ യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ് ഈസ് നോൺ ആസ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഇപ്പൊ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ വിമാനങ്ങളിലാണ് ഇത് ഘടിപ്പിക്കുന്നത്. വിമാനങ്ങളിലോ മറ്റോ ഘടിപ്പിച്ച് നമ്മൾ വളരെ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ഏരിയയുടെ ചിത്രം നമ്മൾ എടുക്കും. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതാകുമ്പോൾ വളരെ വാസി വിശാലമായ ഒരു ഏരിയ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകത. പിന്നെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗിൽ വരുമ്പോൾ ദ പ്രോസസ്സിംഗ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ യൂസിംഗ് ദ സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ്
പിന്നെ എയർക്രാഫ്റ്റ് സാറ്റലൈറ്റ്സ് നോൺ ആസ് റിമോട്ട് സെൻസിംഗ്. അതായത് നമ്മൾ ഈ പിന്നെ റിമോ എവിടെയാ, അതായത് നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഭൂമിയിലെ ഫോട്ടോസും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്ന രീതിയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിംഗ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോംസിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏലിയൻ റിമോട്ട് സെൻസിംഗ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ്. ഇനി ഏലിയൻ റിമോട്ട് സെൻസിംഗിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോന്നിനെ കുറിച്ചും കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഈസ് ജനറലി യൂസ്ഡ് ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് കമ്പാരിറ്റീവ്ലി സ്മോളർ ഏരിയ. ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് സോറി ഏരിയൽ റിമോട്ട് സെൻസിംഗ്, ഇപ്പൊ ഈ ഇതിൽ ആദ്യത്തെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ഫോട്ടോ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു കാര്യം പറയുന്നത്, അതുകൊണ്ടാണ് പിന്നെ വിശദമായിട്ട് നമ്മൾ പറയുന്നത് ഏരിയൽ റിമോട്ട് സെൻസിംഗിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ഏരിയൽ റിമോട്ട് സെൻസിംഗിൽ വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഈസ് എ ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് കമ്പാരിറ്റീവ്ലി സ്മോളർ ഏരിയ. കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏരിയ അല്ല, കമ്പാരിറ്റീവ്ലി സ്മോളർ എന്ന് ഇപ്പം അത് നമ്മൾ പറഞ്ഞ ഈ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ. അതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു ഏരിയയെ കുറിച്ചായിരിക്കും നമ്മൾ ഇതിന് ഫോട്ടോ എടുക്കുന്ന ഏരിയ റിമോട്ട് സെൻസിംഗ്. ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഏരിയ റിമോട്ട് സെൻസിംഗ് ഈസ് ഇൻഫർമേഷൻ ഓഫ് ഇനി റീജിയൻ ക്യാൻ ബി ഗ്യാദേർഡ് അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെന്റ്സ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഒരു പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ വനമുള്ള പ്രദേശം എവിടെയാണ്, അല്ലെങ്കിൽ മരുഭൂമിയുള്ള പ്രദേശം എവിടെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളോ എവിടെയാണ്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾക്ക് മാത്രം നമുക്ക് വിമാനങ്ങൾ ഉപയോഗിച്ചു. കാരണം ഏരിയ റിമോട്ട് സെൻസിംഗിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ അടിയിലാണ് ക്യാമറ. അപ്പൊ വിമാനം അതിന്റെ മുകളിൽ കൂടെ പറത്തിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി, അതിൽ തന്നെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക് എടുത്തോളും. അപ്പോഴ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം, മറ്റേ ഇനി സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിലിപ്പോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമൊന്നും കിട്ടില്ല, അത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരേ പ്രദേശങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കും ഭൂമി കറങ്ങണനുസരിച്ച്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമുള്ള സ്ഥലം തിരഞ്ഞെടുക്കും. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം, നമുക്ക് വേണ്ടുന്ന കാര്യം, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കൂടി മനസ്സിലാക്കാൻ കഴിയും. ദ അനദർ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് കണ്ടിന്യൂസ് പിക്ചേഴ്സ് ഓഫ് ഏരിയാസ് അലോങ് ദ പാത്ത് ഓഫ് എയർക്രാഫ്റ്റ് മെയ്ഡ് അവൈലബിൾ. ഒരു വിമാനം പറന്ന് പോകുന്നതിന്റെ തൊട്ട് താഴെയുള്ള എല്ലാ ഏരിയയെ കുറിച്ചും നമുക്ക് പടങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ ഇതുവഴി സഹായിക്കും. ദ ഫോട്ടോഗ്രാഫ്സ് ഒബ്റ്റെയിൻഡ് ത്രൂ ഇറ്റ്സ് മെത്തേഡ് ഈസ് കാൾഡ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. അപ്പൊ ഇത്തരത്തിൽ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്താൽ നമ്മൾ ഭൂതലത്തിലെ സവിശേഷതകൾ എടുക്കുന്നതിനെയാണ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു കണ്ട് വിമാനം ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ വിമാനത്തിലെ ക്യാമറ ഇങ്ങനെ വിമാനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, ഇവിടെ ആദ്യം ഒരു ഫോട്ടോ എടുത്തു, പിന്നെ വിമാനം ഇങ്ങനെ വരുമ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്തായിരിക്കും ക്യാമറ വെച്ചിരിക്കുക. അപ്പൊ ആ ടൈമില് വിമാനം ഇങ്ങനെ പാസ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറ ഇപ്പൊ 5 മിനിറ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫോട്ടോ എടുത്തിട്ട് അടുത്ത അല്ലെങ്കിൽ 2 മിനിറ്റ് സെറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഈ ഇവിടെ നിന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വിമാനം ഇവിടെ എത്തും, അപ്പൊ അടുത്ത ഫോട്ടോ വരും, അടുത്ത വിമാനം ഇവിടെ എത്തുമ്പോൾ അടുത്ത ഫോട്ടോ വരും, ഇങ്ങനെ കണ്ടിന്യൂസ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ സംഭവിക്കുന്ന ഇപ്പൊ ആദ്യത്തെ ഒരു ഫോട്ടോ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു പ്ലേസ്, അപ്പൊ അതിൽ ഇത്രയും ഏരിയയാണ് കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തപ്പോൾ ബി എന്ന് പറയുന്ന അടുത്ത ഒരു ഏരിയ കിട്ടും. പക്ഷെ ഈ ബി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫിലും എയിൽ വരുന്ന ഏകദേശം കുറെ ഭാഗങ്ങൾ ബിയിലും കാണും അല്ലേ. തൊട്ടപ്പുറം സി എടുത്തു, സി എടുത്തപ്പോൾ ബിയിലും എയിലും ഉള്ള കുറെ ഭാഗങ്ങൾ സിയിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോയുടെ തന്നെ കുറെ കണ്ടിന്യൂസ് അടുത്തടുത്ത ഫോട്ടോസിൽ വരും. അപ്പൊ ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോഴ് ഈച്ച് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് നിയർലി 60% ഓഫ് ദ പ്ലേസ് depicted in the adjacent photos is included. This is done the ensuring continuity to obtain the dimensional view with the help of the stereoscope. This is called overlap in aerial photography. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ക്യാമറകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യത്തെ ചിത്രത്തിലുള്ള ഏകദേശം 60% തൊട്ടടുത്ത ചിത്രത്തിൽ വരുന്നു. അപ്പൊ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രദേശത്തിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ചിത്രത്തിലും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ളതിനാണ് ഓവർലാപ്പിംഗ് ഓഫ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്, ഏരിയൽ ഫോട്ടോഗ്രാഫിന്റെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറഞ്ഞു, കാരണം ഇവിടെ തന്നെ ഈ 3 ഏരിയയിലും ഉൾക്കൊള്ളിച്ച് വരികയാണ്. അപ്പൊ ഇതിനെ വ്യക്തമായിട്ട് എയുടെ ഏരിയയിൽ വരുന്ന സ്ഥലം ഏതാണ്, ബിയുടെ ഏരിയയിൽ വരുന്ന ഏതാണ്, സിയുടെ ഏരിയയിൽ വരുന്ന ഏതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റീരിയോസ്കോപ്പ്. ഇപ്പൊ സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന 3-ഡൈമെൻഷണൽ വ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഓവർലാപ്പിംഗ് ഫോട്ടോഗ്രാഫ്സിലെ 3-ഡൈമെൻഷണൽ വ്യൂ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. സ്റ്റീരിയോ സ്കോപ്പ് ഉപയോഗിക്കുന്നത് ഈ ഓവർലാപ്പ് മനസ്സിലാക്കാനാണ്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 60% തൊട്ടടുത്ത പിക്ചറിൽ എന്ത് ചെയ്യുന്നു ഉണ്ടാവും. അപ്പൊ അത് ഈ ഏരിയൽ റിമോട്ട് സെൻസിംഗിന്റെ ഒരു പ്രത്യേകതയാണ് ഓവർലാപ്പിംഗ് ഓഫ് റിമോട്ട് സെൻസിംഗ്.